രാഹുൽ ഈശ്വർ ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ തുടർച്ചയായി ചോദിക്കുന്ന ഒരു ചോദ്യം, വിചാരണ കോടതി ഒരു പക്ഷേ ഈ പറയുന്ന കോടതി രേഖകൾ ചോർന്ന വിഷയത്തില് വേണ്ട വിധത്തിൽ പ്രതികരിക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി അത് അവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല, അല്ലെങ്കിൽ വിചാരണ കോടതിയെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുന്നില്ല എന്നാണ്? അതൊക്കെ ആ വേണ്ടപ്പെട്ട ആളുകൾ വേണ്ടപ്പെട്ട സമയത്ത് ഉന്നയിച്ചോളും എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ കൊടുത്ത ഒരു അപേക്ഷയിൽ ഒരു ഉത്തരവ് എന്തുകൊണ്ട് വന്നില്ല എന്ന് ഞാൻ നേരത്തെ ചോദിച്ചു. ഒരു ഉത്തരവ് വന്നെങ്കിൽ നിങ്ങൾക്ക് അധികാരമില്ല ഇത് ചോദ്യം ചെയ്യാൻ, നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങൾക്ക് അധികാരമില്ല, നിങ്ങൾ ആവശ്യമില്ലാതെ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് തള്ളിയിരിക്കുന്നു എന്നൊരു ഉത്തരവ് ആ സാധാരണ എല്ലാ കോടതികളിൽ നിന്നും അധികാരമില്ലാത്ത രീതിയിൽ അപേക്ഷ കൊടുത്താൽ, അധികാരമില്ലാത്ത വിഷയത്തിലേക്ക് അപേക്ഷ കൊടുത്താൽ അത്തരത്തിൽ ഉണ്ടാകുമല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് ഇവിടെ നമ്മൾ നിയമപ്രകാരമല്ലാത്ത നടപടികൾ കാണുമ്പോൾ അതിനെതിരെ എല്ലാ സിസ്റ്റത്തിലും ഉള്ള ആളുകൾ, എല്ലാ തലത്തിലുമുള്ള ആളുകൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഉറക്കെ ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ പ്രകാശ് ബാരെ, നേരത്തെ അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താൻ പ്രകടിപ്പിച്ച വികാരത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ബൈ ആൻഡ് ലാർജ് യോജിക്കുന്നുണ്ട്. കാരണം നമുക്കൊക്കെ അറിയാം, ഈ അന്വേഷണം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഈ ശ്രീജിത്ത്. മാജിക്കലി ഇങ്ങനെ ഇത് കൊള്ളേണ്ടടുത്ത് സൂചി കൊണ്ടെടുക്കേണ്ടത് സൂചി കൊണ്ടെടുക്കണം, തുമ്പ കൊണ്ടെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് താത്രിക്കുട്ടിക്ക് യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ സമൂഹത്തിന്റെ നിയമങ്ങളും ഹയറാർക്കിയും ഒക്കെ പറ്റിയിട്ട്. അതേപോലെ ഈ ഡേറ്റയ്ക്കും ഇതൊരു ബോംബ് പോലെയാണ്. അത് പോകുന്നത് ഈ കേസിലെ പ്രതികളുടെ എതിരെ മാത്രമല്ല, അവരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുള്ള, അവരുടെ കൂടെ ഒത്തുചേർന്ന് നിന്നിട്ടുള്ള ഒരുപാട് പേരുടെ മേലേക്കാണ് ഇത് പിന്നെ മൂവ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ മാറ്റത്തിന് കാരണം, ഇപ്പോഴുള്ള ഈ മൂവ്മെൻറ്റിൻ്റെ കാരണം എന്ന് നമുക്ക് ഏകദേശം ആലോചിച്ചാൽ മനസ്സിലാവും. നേരത്തെ രാഹുൽ ഈശ്വർ ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു പിന്നെ ദിലീപ് പ്രതികൂലികൾ എന്നുള്ളത്. സോ അതല്ല, ഐ മീൻ അത് അങ്ങനെയുള്ള നൈസായിട്ട് ഓരോ സംഭവങ്ങൾ സംസാരിക്കുമ്പോൾ ഇട്ടുകൊണ്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിംഗ്, അദ്ദേഹത്തിന്റെ അലിജിയൻസിന് യോജിക്കുന്നതായിരിക്കാം. പക്ഷെ അത് നമ്മളെപ്പോലുള്ള ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു ഈ കേസിൽ പിന്നെ ദിലീപ് അല്ല, ആരാണ് കുറ്റം ചെയ്തത് വെച്ചാൽ അവർക്കെതിരെ നടപടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഡേറ്റയുടെ അതിനെ ഇനി സോഷ്യൽ ഹയറാർക്കിയെ പറ്റിയൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു കോംപ്രമൈസിന്റെ ആവശ്യം ഉണ്ടാവും. കാരണം കോടതി ഇതിൻ്റെ അകത്ത് കോടതിയുടെ ചില ഭാഗങ്ങൾ, രാഷ്ട്രീയക്കാരിൽ ചില ആൾക്കാർ, പിന്നെ ഈ വക്കീലന്മാരിൽ ചില ആൾക്കാർ, ഇവരൊക്കെ ഇതിൻ്റെ വിചാരണയെ തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഒരു അവലാഞ്ച് പോലെയാണ്, ഒരു പിന്നെ ചെറിയൊരു പിന്നെ മാറ്റം എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് മലയിലെ മഞ്ഞ് തന്നെ ഇടിഞ്ഞ് താഴെ വീഴുകയെന്നുള്ള ആ പ്രതിഭാസം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെയുള്ള ഒരു അവലാഞ്ചിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഈയൊരു ഒന്നുകിൽ യുനോ കംപ്ലീറ്റ്ലി ഒരു ഒരു ബ്ലഡ് ബാത്തിലൂടെ ഒരു സിസ്റ്റത്തിനെ ശുചീകരിക്കുന്ന രീതിയിലേക്ക് പോകണം അറ്റ്ലീസ്റ്റ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ നിയമയുദ്ധത്തിന് ഒരു 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 കൺക്ലൂഷൻ ഉണ്ടാവണം. അതുപോലും ഇല്ലാതെ ഇത് അടഞ്ഞു തീരുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവരുത് എന്നുള്ളതാണ്, അതാണ് നമ്മുടെയൊക്കെ വലിയ ആശങ്ക. ഈ ഒരു ഒരു സമയത്ത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള വലിയ നിരാശയിലാണ്. ഒരു ഡൗട്ട്, ഇത് നമ്മൾ കോടതിയിലെ റിക്വസ്റ്റ് സമർപ്പിച്ചാൽ കിട്ടുന്ന രേഖയാണോ ഇത്? ഒന്ന്. രണ്ട്, ഈ രേഖയ്ക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഈ രേഖ ഏതെങ്കിലും കാരണവശാൽ ദിലീപിന്റെയോ മറ്റാരുടെങ്കിലും എത്തിയാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടോ? അപ്പൊ ഈ രേഖയുടെ കോൺസിക്വൻസ് എന്താണെന്ന് പറയാതെ, രേഖയുടെ കോണ്ടെക്സ്റ്റും കോൺസിക്വൻസും ഇത് ഇനി വ്യക്തമല്ല, ഇനി കൂടുതൽ വ്യക്തമാവണം നല്ലതാണ്. ഈ രേഖ ദിലീപിന്റെ ഫോണിൽ വന്നു എന്ന് പറഞ്ഞ് കോടതിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ശരിയാണോ? ഒന്ന്, ഈ രേഖയുടെ കോൺസിക്വൻസ് എന്താണ് ഇത് നമ്മൾ അറിയാം.
നിഷ്കളങ്കത നിഷ്കളങ്കത ഉണ്ടെങ്കിൽ അത് എടുത്തുപയോഗിക്കാം, പക്ഷേ അത് ചമയരുത് ദയവായി. നോക്കുക, ഈ ഈ രേഖകൾ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പോലീസ് എന്താണോ കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ എന്നുള്ളത് റിപ്പോർട്ടർ ടി വി നേരത്തെ പുറത്തുവിട്ടതാണ്. ഞാനത് മൂന്ന് വട്ടം ഇതിനകം വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാകാതെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യം ചോദിച്ച് നിഷ്കളങ്കത ചമയല്ലേ ദയവായി. ഹൈക്കോടതി പോവായിരിക്കും, ഹൈക്കോടതി പോവായിരിക്കും. ഈ നിസ്സഹായത എവിടെയോ 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 ഉള്ള നിസ്സഹായത, അതാണ് കഴിഞ്ഞ ദിവസം ചർച്ചക്കിടയിൽ പറയേണ്ടി വന്നത്. ഇതാ ഈ അഭിഭാഷകന്റെ കയ്യിലാണ് ഐമാക് ഉള്ളത്. ഈ ഐമാക് അയാൾ കോടതിയിൽ അയാൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരാക്കാൻ തയ്യാറല്ല. എന്നിട്ട് നാളെ കോടതിയിലേക്ക് ഈ രേഖകൾ എത്തുമ്പോൾ പറയും ഈ ഐമാക്കിലൂടെയാണ് ഇവ പോലീസ് പറയുന്നത്, ഇങ്ങനെ ഒരു ഐമാക്കിലൂടെയാണ് ഈ രേഖകൾ ടാമ്പർ ചെയ്തതെന്ന്. പക്ഷേ ആ തൊണ്ടിയായ ഐമാക്ക് ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ ആ ഐമാക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതും അഭിഭാഷകൻ, ഐമാക്ക് ഹാജരാക്കാത്തതും അഭിഭാഷകൻ, ഐമാക്ക് ഹാജരാക്കാത്തതുകൊണ്ട് ഈ കേസ് തള്ളിക്കളയണം എന്ന് പറയുന്നതും കോടതിയിൽ അഭിഭാഷകൻ. ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഞാനൊരു കത്തി കൊണ്ട് ഒരാളെ കുത്തി, ഞാനൊരാളെ കത്തി കൊണ്ട് കുത്തി, എൻ്റെ അഭിഭാഷകൻ ആ പറയുന്ന കത്തി കയ്യിൽ വാങ്ങി, എന്നിട്ട് ആ അഭിഭാഷകൻ അത് ഒളിപ്പിച്ചു വെക്കുന്നു, എന്നിട്ട് കോടതിയിലെ കേസ് വരുന്ന സമയത്ത് പറയുന്നു നോക്കൂ ബഹുമാനപ്പെട്ട കോടതി ഈ കത്തിയില്ല, ഈ കത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പ്രതിയെ നിരുപാധികം വിട്ടേക്കണമെന്ന് താണുകയാണ് അപേക്ഷിക്കുകയാണ്.